ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ ബോഡി കെയർ റൂട്ടീനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോണത്. നമ്മുടെ ബോഡിയിലെ സ്കിന്നിൽ ഉണ്ടാവുന്ന കുറച്ച് ഇഷ്യൂസും അത് വരാതിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മളെല്ലാവരും തന്നെ ഫേസിലെ സ്കിന്നിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കണവരല്ലേ. നമ്മൾ ക്ലെൻസർ യൂസ് ചെയ്യും, മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യും, എക്സ്ഫോലിയേറ്റ് ചെയ്യും, അതുപോലെ നമ്മുടെ സ്കിൻ ഫേസിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യും. പക്ഷെ നമ്മളിൽ എത്ര പേരാണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള കെയറിങ് കൊടുക്കുന്നത്? ഈ ഫേസിൽ കൊടുക്കണതിൻ്റെ ഒരു ഇത്തിരി പോലും നമ്മൾ ബോഡിക്ക് കൊടുക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ, നമ്മളെല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, ബിസി ആയിട്ട് ഓടി നടക്കുന്നവരാണ്, എല്ലാം ഭയങ്കര തിരക്കോടുകൂടി ഭയങ്കര ബിസി ലൈഫ് സ്റ്റൈലുള്ള ആളുകളാണ്. പക്ഷേ നമ്മുടെ ബോഡി കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഓടി നടക്കുമ്പോഴേക്കും നമ്മളിപ്പോൾ നാട്ടിലെ ഡേർട്ടും പൊല്യൂഷനും ഇതൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലെ സ്കിന്നിനെയും വല്ലാണ്ട് ഡാമേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന കുറച്ച് ഇഷ്യൂസാണ് ബാക്ക് ആക്നി, അല്ലെങ്കിൽ ബോഡി ആക്നി, അതുപോലെ തന്നെ ബോഡി ഓഡർ, അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന ടെക്സ്ചർനെസ്, ഒരു ഡൾനെസ്, നമുക്കിങ്ങനെ ഒരു തരിതരിപ്പൊക്കെ നമ്മുടെ സ്കിന്നിൽ, ബോഡി സ്കിന്നിൽ ഫീല് ചെയ്യില്ലേ, അതൊക്കെ തന്നെ വരാനുള്ള കാരണം നമ്മൾ ബോഡി കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. ഈ ബോഡി ആക്നി അല്ലെ ബാക്ക് ആക്നി എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ പുറകുവശത്തായിട്ട് ചെറിയ ചെറിയ കുരുകുരുകുരു പോലെ, അതുപോലെ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടാവാം, ഈ ക്ലീവേജിൻ്റെ ഈ ഒരു ഏരിയയിൽ ചിലപ്പോൾ കുരുകുരു പോലെ ഉണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് ബോഡി നോക്കുമ്പോൾ അറിയാൻ പറ്റും ചെറിയ ചെറിയ കുരുക്കൾ, വൈറ്റ് പസ്സോ, നമ്മുടെ സെയിം നമ്മുടെ ഫേസിൽ വരുന്ന പിമ്പിൾസ് ഇല്ലേ, അതുപോലെ നമ്മുടെ ബോഡിയിൽ പിമ്പിൾസ് വരും. ഇത് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി ഓൾസോ സിബം പ്രൊഡ്യൂസ് ചെയ്യും. ആ സിബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിബം നമ്മുടെ പോർസിനകത്ത് ബ്ലോക്ക് ആയിരുന്നിട്ടാണ് ഈ ഒരു പിമ്പിളായിട്ട് വരുന്നത്. അതായത് കറക്റ്റായിട്ട് നമ്മൾ എക്സ്ഫോലിയേറ്റ് ചെയ്ത് കളയാത്ത കൊണ്ട്, അല്ലെങ്കിൽ നല്ലോണം ഷവർ ചെയ്യുമ്പോഴേക്കും നന്നായിട്ട് നമ്മുടെ ബോഡിക്ക് അത്രയും ടൈം കൊടുത്ത്, എത്ര പേരെ കുളിക്കുമ്പോൾ എത്ര സമയം എടുത്ത് കുളിക്കണം, നമ്മൾ പെട്ടെന്ന് കുളിച്ച് സോപ്പിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോരല്ലേ ചെയ്യുക. അങ്ങനെയല്ല, നമ്മുടെ സ്കിന്നിന് കുറച്ച് സമയം എടുത്ത് ആ ഒരു ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കളയാത്തത് കൊണ്ടാണ് നമുക്ക് ബോഡി ആക്നി വരണേ. ഇനി നമുക്ക് ബോഡി ഓർഡർ വരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും സ്വെറ്റ് ചെയ്യും. ആക്ച്വലി സ്വെറ്റ് ചെയ്യുന്നത് മണമുള്ളതല്ല കേട്ടോ, സ്വെറ്റ് അതായത് വിയർപ്പിന് അത്ര മണമില്ല, നമ്മുടെ എല്ലാവരുടെ വിയർപ്പും ഓഡർലെസ് ആണ്. പക്ഷേ നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ കാരണമാണ് ഈ ഒരു വിയർപ്പിന് ഇത്ര സ്മെല് ഉണ്ടാവുന്നത്. അതും നമ്മൾ കറക്റ്റായിട്ട് ഈ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാത്ത കൊണ്ടും പ്രോപ്പറായിട്ടുള്ള ബോഡി കെയർ അല്ലെങ്കിൽ ഷവർ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെയുള്ളൊരു ഇഷ്യൂ ആണ് അൺഈവൻ സ്കിൻ ടോൺ അല്ലെങ്കിൽ ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്ന്. നമുക്ക് എനിക്കുണ്ട് കേട്ടോ, നമുക്ക് ഇവിടം തൊട്ട് ഇങ്ങോട്ടേക്ക് വെയിലേറ്റിട്ട് കറുത്തിരിക്കായിരിക്കും, ഇങ്ങോട്ടേക്ക് വേറെ കളറായിരിക്കും, ഇവിടെ നിന്ന് താഴത്തോട്ട് വേറെ കളറും മേളിലോട്ട് വേറെ കളറും, അങ്ങനെ ഫുൾ നമുക്ക് ഭയങ്കര അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ ഇങ്ങനെ തൊടുമ്പോഴേക്ക് ഒരു തരിതരിപ്പൊക്കെ ഫീൽ ചെയ്യില്ല. ഇതിൻ്റെ ഒക്കത്തിൻ്റെ റീസൺ നമ്മൾ പ്രോപ്പറായിട്ടുള്ള നമ്മുടെ ബോഡി കെയർ ചെയ്യാത്തതുകൊണ്ടും സ്കിന്നിന് വേണ്ട ഒരു പാമ്പർ കൊടുക്കാത്തത് കൊണ്ടാണ്. നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യണം, അതുപോലെ സൺ പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്യാണ്ട് വരുമ്പോഴാണ് നമുക്കിങ്ങനെ അൺഈവൻ ആയിട്ടുള്ള ബോഡി സ്കിന്നൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ മാറ്റാനുള്ള ഒരു സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് പ്രോപ്പറായിട്ട് ഡെയിലി തന്നെ ഷവർ ചെയ്യുക എന്നുള്ളത്. പലവരും ഡെയിലി ഷവർ ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷവർ ചെയ്യണം. മഴക്കാലാണെങ്കിലും അതെ, വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഡെയിലി ഷവർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലാവരുടെ സ്കിന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പോകുന്ന സ്കിന്നിനെ കറക്റ്റ്ലി നമ്മൾ കൂടി എഫേർട്ട് എടുത്ത് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് അത് പോവില്ല. അങ്ങനെ ആ ഒരു ഡെഡ് സ്കിൻ അക്യൂമുലേറ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഷവർ ചെയ്യുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ഷവർ റൂട്ടീനകത്ത് സാലിസിലിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സാലിസിലിക് ആസിഡ് എന്തെങ്കിലും ടെക്സ്ചർനെസ് ഉണ്ട്, അതുപോലെ എന്തെങ്കിലും ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പോവാൻ വേണ്ടിയിട്ടും നല്ലൊരു ക്ലീൻ ആയിട്ട് നന്നായിട്ടൊരു ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് സാലിസിലിക് ആസിഡ്. ഇനി നിങ്ങളുടെ ഷവർ റൂട്ടീൻ വളരെ എഫക്റ്റീവും സിമ്പിളും ആക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്താൽ മതി, സാലിസിലിക് ആസിഡ് ഉള്ള ഏതെങ്കിലും ബോഡി വാഷ്. ഞാൻ കാണിക്കാൻ പോണത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡ് എന്നുള്ള ഒരു ബോഡി വാഷ് ആണ്. നിങ്ങളിൽ പലരുടെ ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ആൻഡ് LHA 2% ബോഡി വാഷ്. ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് സാലിസിലിക് ആസിഡ്, നയാസിനമൈഡ് ആൻഡ് LHA ആണ്. ഇതിനകത്തുള്ള സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ സിബം പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇത് എക്സ്ഫോലിയേറ്റ് ചെയ്ത് ഈ ഒരു സിബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആകും. കാരണം ടോപ്പ് ലെയറിലെ സ്കിന്ന്, എല്ലാവരും ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീല് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പോഴ്സ് ക്ലോഗ് ആവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ക്ലോഗ് ആവാതിരിക്കുമ്പോൾ നമുക്ക് ബോഡി ആക്നീസ് വരാനുള്ള സാധ്യതയും കുറവാണ്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ടാൻ ഉണ്ട്, അതുപോലെ തന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിന്നുണ്ട്, ടെക്സ്ചേർഡ്നെസ് ഉണ്ട്, അതൊക്കെ തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഈ സാലിസിലിക് ആസിഡിന് പറ്റും. കാരണം നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് ടോപ്പ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യും. അതായത് നമ്മുടെ ഈ മേലെ കാണുന്ന ഭാഗത്താണ് നമുക്ക് ഈ ഒരു ടാനൊക്കെ ഉള്ളത്. അപ്പോൾ ആ ടാനൊക്കെ റിമൂവ്
ഫോമോജിയാനൈഡി സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ളത് നയാസിനമൈഡും LHA ആണ്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റും തന്നെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെച്ച് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ പാക്കേജിംഗ് ആൻഡ് ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിന്റെ പാക്കേജിംഗ് വന്നിട്ട് ഇതേപോലെ പാക്കേജിംഗ് ആണ്. ഇവരുടെ നോർമൽ ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ വരണ പോലത്തെ പാക്കേജിംഗ് ഇല്ലേ, അതുപോലെയുള്ള ഒരു പാക്കേജിംഗ് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു പാക്കേജിംഗ് ആണ്. പിന്നെ ഇതിന്റെ ടെക്സ്ചർ വന്നിട്ട് കുറച്ചൊരു റണ്ണി ടെക്സ്ചർ ആണ്, ജെൽ ലൈക്ക് റണ്ണി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. പിന്നെ ഇത് അത്യാവശ്യം ലാദർ ആവും എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ഉള്ള ബോഡി വാഷിന്റെ അത്രയും ലാദർ ഇല്ല കേട്ടോ. ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും കുറച്ചൊരു മൈൽഡ് ആയിട്ട് ലാദറേ ഉള്ളൂ. നമ്മുടെ സ്കിന്നിനെ അങ്ങ് ഭയങ്കരമായിട്ട് ലാദർ ചെയ്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഡ്രൈ ആക്കില്ല, കുറച്ചാണ് ലാദറേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യണം, കാരണം സാലിസിലിക് ആസിഡ് കുറച്ച് ഡ്രൈയിങ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആക്കും. സോ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾക്കും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ബോഡി ആക്നി ഉണ്ട്, ബോഡിയിൽ എന്തെങ്കിലും പാടുപാടുകൾ പോലെ ഉണ്ട്, അതുപോലെ ടെക്സ്ചർനെസ് ഉണ്ട്, ഇല്ലെങ്കിൽ എന്താണ് ഇവൻ സ്കിൻ ടോണ്ട് ടാൻ ആയിട്ടിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് പാരബൻ ആൻഡ് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിന് സ്മെല്ലൊന്നും തന്നില്ല കേട്ടോ, ഫ്രാഗ്രൻസ് ഫ്രീയും കൂടിയിട്ടാണ്. അങ്ങനെ ഒരു സ്മെല്ല് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി ബേസിസിൽ തന്നെ നിങ്ങളുടെ ഇന്നേഴ്സ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മുടെ സ്കിന്നുമായിട്ട് ഹഗ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ ക്ലോത്ത്സ് ആണോ ഇടുന്നത് അതൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. എല്ലാ ദിവസവും തന്നെ അത് ചേഞ്ച് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനോട് ചേർന്നിരിക്കുന്ന തുണികളല്ലേ, അപ്പൊ നമ്മുടെ ബോഡി ഹഗിങ് ആണ്, ബോഡിയിൽ വേർപ്പിരിക്കും, ആ ഡേർട്ട് ഇരുന്നുകൊണ്ട് ഈ ഇഷ്യൂസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഡെയിലി ബേസിസിൽ മാറ്റണം. പിന്നെ നിങ്ങളുടെ ബെഡ്ഷീറ്റും പില്ലോ കവറും, ഇത് രണ്ടും നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മസ്റ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവണം. കുറേ നാളത്തേക്ക് ഇത് യൂസ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിലും പിമ്പിൾസ് വരാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോഡിയിലും പിമ്പിൾസ് വരാം. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി ബേസിസിൽ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ ബോഡിയിൽ ഇടുക. അതായത് നമ്മൾ ഫേസിൽ ഇടുന്ന സൺസ്ക്രീൻ അല്ല, നമുക്ക് ബോഡി ലോഷന്റെ രൂപത്തിൽ സൺസ്ക്രീൻ അവൈലബിൾ ആണ്. ആ സൺസ്ക്രീൻ ബോഡി ഫുള്ളായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൺ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സാലിസിലിക് ആസിഡും കൂടി ഉണ്ടല്ലോ, അത് കുറച്ചൊരു നമ്മുടെ സ്കിന്നിന് കുറച്ചൊരു സെൻസിറ്റീവ് ആക്കും, അത് ക്ലീൻ ആക്കണോണ്ട്, നമ്മുടെ ബോഡിക്ക് ആ ഒരു എന്താ ടെക്സ്ചർനെസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഫേസിൽ ഇപ്പം എന്തെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇടുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫേസിൽ സൺസ്ക്രീൻ ഇടില്ല, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും കറക്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മസ്റ്റ് ആയിട്ട് മോയ്സ്ചറൈസ് ചെയ്യണത് ഞാൻ പറയേണ്ട ആവശ്യമില്ലായിരിക്കും. ബോഡി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഓയിൽ മസ്റ്റ് ആയിട്ടും ബോഡി യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുക, നല്ലോണം ഹൈഡ്രേറ്റഡ് ആക്കണം, കാരണം കുറച്ച് ഡ്രൈയിങ് ആവും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ. അപ്പം പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എന്നല്ല, അല്ലാതെ തന്നെ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ നിങ്ങൾ ബോഡി ലോഷൻ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇനി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി എന്താണ് ഫീൽ ചെയ്തത്, എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയാം. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ആക്നി അതുപോലെ ബോഡിയിലുള്ള ടാൻ ഒക്കെ റിമൂവ് ചെയ്യും, കാരണം ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു എക്സ്ഫോലിയേഷൻ കിട്ടും. അപ്പോൾ ആ ഒരു ടോപ്പ് ലെയർ ജെൻറ്റിലായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന സമയം ഇന്ന ആഴ്ചയിൽ രണ്ടു ദിവസം എന്നല്ല, റെഗുലർലി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, കാരണം മൈൽഡ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് കുറച്ച് ഡ്രൈയിങ് ആക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു നമ്മുടെ ബോഡി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. മോയ്സ്ചറൈസർ മാത്രമല്ല സൺസ്ക്രീനും ഇമ്പോർട്ടൻ്റ് ആണ്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഇടുന്ന ചെറിയ സൺസ്ക്രീൻ അല്ല, അല്ലാതെ നമുക്ക് ബോഡി ലോഷൻ കിട്ടും. ആ ബോഡി ലോഷൻ നിങ്ങൾ ഓൾ ഓവർ ബോഡി അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അത് റെഗുലർലി പ്രോഡക്റ്റ് യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ ഇടുക. ഇത് യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ട് ഇടണം, കാരണം ഇതിനകത്തൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അങ്ങനെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോഡി ആക്നി ഉണ്ട്, അതുപോലെ ബോഡിയിൽ ടെക്സ്ചർനെസ് ഉണ്ട്, അൺഇവൻ സ്കിൻ ടോണൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം, നന്നായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബോഡി ആക്നി റിമൂവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോയെന്ന്. ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ബോഡി ആക്നിയും അതുപോലെ ബോഡിയിലുണ്ടാണ് ടാൻ ഒക്കെ റിമൂവ് ആവണോ പോലെ എനിക്ക് തോന്നിയിരുന്നു. പേഴ്സണലി എനിക്ക് ശരിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ പ്രൈസ് വരുന്നത് 200 ml ഓഫ് പ്രോഡക്റ്റിന് 349 rupees ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും സംശയം ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബോഡി കെയർ ഇഷ്യൂസിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. പിന്നെ എന്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.